ഹായ് എല്ലാവർക്കും വൺ മിനിറ്റ് എം ബി എയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇൻറ്റേൺഷിപ്പ്, എന്താണ് ഇൻറ്റേൺഷിപ്പ്? നിങ്ങൾ നിങ്ങളുടെ കരിക്കുലം, എം ബി എ കരിക്കുലത്തിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കാണും, അല്ലെങ്കിൽ അവസാനത്തെ സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പ് കം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കരിക്കുലം നിങ്ങൾക്ക് കാണും. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഏതാണോ യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന ദിവസം, അല്ലെങ്കിൽ എത്രയാണോ യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന ഡ്യൂറേഷൻ, ആ സമയത്തേക്ക് നിങ്ങൾ ഇൻറ്റേൺഷിപ്പിനായിട്ട് ഒരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. കോളേജ് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്ത് തരത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോളേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നിങ്ങൾ കോളേജിൽ നിന്ന് ബോണഫൈഡ് സർട്ടിഫിക്കറ്റാണ് മേടിക്കേണ്ടത്. അതായത് നിങ്ങൾ ഈ കോളേജിലെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്, ആ സ്റ്റുഡൻറ്റിന് നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ നെയിം കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് കോളേജ് നിങ്ങൾക്ക് ഈ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം. ആ ബോണഫൈഡ് സർട്ടിഫിക്കറ്റും വെച്ച് നിങ്ങളുടെ റെസ്യൂമേയും നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും വെച്ചിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ആ കമ്പനിയിലേക്ക് കൊടുക്കുക. ഇതാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഒരു കമ്പനിയിലേക്ക് കൊടുത്തു. ആ കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, ഫ്യൂച്ചറിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള കമ്പനിയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് സമയത്ത് നല്ലപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടുത്തെ ആ കമ്പനിയിലെ, നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനിയിലെ റിക്വയർമെൻറ്റും അനുസരിച്ച് ചിലപ്പോൾ അബ്സോർപ്ഷൻ ചാൻസുകൾ കൂടുതലായിരിക്കും. അതായത് നിങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നിങ്ങളുടെ വർക്കും കമ്പനിയുടെ റിക്വയർമെൻറ്റും അനുസരിച്ച്. അതൊക്കെ ഒരു സമയത്ത് ലക്ക് എന്ന ഒരു ഫാക്ടർ നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് ഇൻറ്റേൺഷിപ്പിനെ രണ്ടായിട്ട് തരം തിരിക്കാം. പെയ്ഡ് ഇൻറ്റേൺഷിപ്പും ഉണ്ട്, വോളണ്ടറി ഇൻറ്റേൺഷിപ്പും ഉണ്ട്. പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ആക്ച്വലി നിങ്ങൾക്ക് പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും മാസാമാസം. വോളണ്ടറി ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ കമ്പനിയിൽ പോയി ജോലി ചെയ്യാം, പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റും, ഐ മീൻ ലൈക്ക് മോണിറ്ററി ബെനിഫിറ്റും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ചിലപ്പോൾ അവരുടെ ക്യാബ് ഫെസിലിറ്റിയൊക്കെ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില കമ്പനീസൊക്കെ ചിലപ്പോൾ ക്യാൻറ്റീൻ ഫെസിലിറ്റി അവെയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങളാണ് കമ്പനീസ് തരുന്നത്. അപ്പോൾ വോളണ്ടറി ഇൻറ്റേൺഷിപ്പ് ആയാലും പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ആയാലും ഏകദേശം നമുക്ക് വേണ്ടത് ഒരു വർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അവിടുത്തെ വർക്കൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എപ്പോഴും വർക്ക് എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് കൂടുതൽ ടാഗായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് എക്സ്പീരിയൻസ് എന്ന് മാത്രമാണ്. പ്രോജക്റ്റ് ചെയ്യുന്നവരെയും ചിലപ്പോൾ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് വഴി സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കമ്പനി നിങ്ങളെ അബ്സോർബ് ചെയ്യുന്നതായിരിക്കും. ഇൻറ്റേൺഷിപ്പിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ടായിരിക്കും, നിങ്ങളുടെ സ്കില്ല് നോക്കിയിട്ടായിരിക്കും ഇൻറ്റേൺഷിപ്പ് സമയത്ത് നിങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. നിങ്ങൾക്കറിയാമോ, 81% ആൾക്കാർ, ഇൻറ്റേൺഷിപ്പ് ചെയ്ത ആൾക്കാർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 81-ൽ ഏകദേശം 74% ആൾക്കാർ പെർമനൻ്റായിട്ടോ കോൺട്രാക്റ്റായിട്ടോ കമ്പനിയിൽ, ഇൻറ്റേൺഷിപ്പ് ചെയ്ത കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 62% ആൾക്കാർ സ്ഥിരമായിട്ട് ആ കമ്പനിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ 34% ആൾക്കാർ ഇപ്പോഴും ഇൻറ്റേൺസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കരിക്കുലം ഇൻറ്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് 4 സെമസ്റ്ററിൽ ഏതെങ്കിലും ഒരു സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരും. പക്ഷേ അതിലുപരി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇൻറ്റേൺഷിപ്സ് കാണും. അതായത് ചില കമ്പനീസിൽ ആൾക്കാരെ ആവശ്യമായിട്ട് വരും. ചിലപ്പം സ്റ്റൈഫൻഡ് ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റൈഫൻഡ് ഇല്ലാതെ ആവും. പക്ഷേ നമുക്ക് 2 കൊല്ലം കഴിയുമ്പോൾ, അതായത് എം ബി എ കഴിയുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ഒരു എം ബി എ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൂടാതെ ജോബ് എക്സ്പീരിയൻസ് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആപ്പാട് ഒരു കുരിക്കുലത്തിൻ്റെ ഒരു ബേസിൽ ഒരു ഇൻറ്റേൺഷിപ്പ് മാത്രമേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ 2 കൊല്ലവും
പാർട്ട് ടൈം ആയിട്ട് എവിടെയെങ്കിലും ഇൻ്റേൺ ആയിട്ട് കയറുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി സോ നൈസ്. 2 കൊല്ലത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇൻ്റേൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ജോലി സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും. ഇവിടെ 1 മിനിറ്റ് MBA ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് ഇൻ്റേൺ ആയിട്ട് 1 മിനിറ്റ് MBAയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ആക്ച്വലി ഈ ഇൻ്റേൺഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ജോലികൾ ചെയ്ത് അത് നമ്മൾ മെയിൽ ത്രൂ അല്ലെങ്കിൽ നമ്മളുടെ പ്ലാറ്റ്ഫോം ത്രൂ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വൺസ് ഇൻ എ വീക്ക് നമുക്ക് എന്താ പറയുന്നത് കോൺഫറൻസും ഓൺലൈൻ മീറ്റിംഗ്സും ഒക്കെ കാണും. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ വർക്ക് ഞങ്ങൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് MBA നെക്സ്റ്റ് ലെവൽ സ്കില്ലിൻ്റെ ഒരു അസോസിയേഷനാണ്. ഈ MBA പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ MBAക്ക് ഇപ്പോൾ ചേർന്ന് അല്ലെങ്കിൽ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഇൻറ്റേൺഷിപ്പിന് പങ്കെടുക്കാവുന്നതാണ്. തസ്തികയിലാണ് ഇൻറ്റേൺസിനെ ഞങ്ങൾ നോക്കുന്നത്. ഒന്ന് കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, വേറൊന്നുമല്ല, നിങ്ങൾ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ പ്രാപ്തനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേറ്റർ ആവാം. 2, കണ്ടൻറ് ക്രിയേറ്റർ, വീഡിയോ കണ്ടൻറ് ക്രിയേറ്റർ, നിങ്ങൾക്കൊരു വീഡിയോ കണ്ടൻറ് ക്രിയേറ്റർ ആവാം. അതായത് കണ്ടൻറ് ക്രിയേറ്റർ തരുന്ന ആ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ ആക്കി ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടൻറ് ക്രിയേറ്റർ വീഡിയോ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. കണ്ടൻറ് പ്ലാനർ, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കണ്ടൻറ് വരണം എന്ന് നിശ്ചയിക്കുന്ന ആൾക്കാർ ആ കണ്ടൻറ് പൂൾ ഓഫ് കണ്ടൻറ് എഴുതി അയച്ചു തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്ലസ് കണ്ടൻറ് ക്രിയേഷനുമാണ് ഇവരുടെ ജോലി, കണ്ടൻറ് പ്ലാനേഴ്സിൻ്റെ. അടുത്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി ചെക്ക്, QC, ക്വാളിറ്റി ചെക്കർ. ഈ പറയുന്ന കണ്ടൻറ്റൊക്കെ പ്ലേജറിസം ഇല്ലാത്ത കണ്ടൻ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന, നിലവാരം അളക്കുന്ന ആൾക്കാരാണ് QC, കണ്ടൻറ് ചെക്കർ എന്ന് പറയുന്നത്. അപ്പോൾ QCയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലും താല്പര്യമുള്ള ആൾക്കാർ ദയവായിട്ട് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ എല്ലാത്തിലും നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ മേഖലകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരു ദിവസം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഒരു ദിവസം കണ്ടൻറ് ക്രിയേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ CV അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ താല്പര്യമുള്ള ആൾക്കാർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ IDയിലേക്ക് അയയ്ക്കുക. മെയിൽ ID ഇതാണ്, mail@aravindts.com or mail@nextlevelskill.com. Thank you so much.